ക്വസ്റ്റ്യൻ ഒരു മാജിക് സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി മാജിക് സ്ക്വയർ എന്താണ് മാജിക് സ്ക്വയർ എന്ന് വെച്ചാൽ, ഇതിന്റെ റോയും കോളവും ഡയഗണലും എങ്ങനെ ഈ നമ്പേഴ്സ് ആഡ് ചെയ്താലും, ഈ തന്നിട്ടുള്ള ബോക്സിലെ സ്ക്വയർ ബോക്സിലെ നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്താലും അതിന് സെയിം ആൻസർ തന്നെ കിട്ടും. അതാണ് മാജിക് സ്ക്വയർ. അതായത് ഇതിപ്പോൾ റൈറ്റിലേക്ക് ആഡ് ചെയ്താലും താഴേക്ക് ആഡ് ചെയ്താലും ക്രോസിന് ആഡ് ചെയ്താലും, ഡയഗണൽ മീൻസ് ക്രോസ്, ക്രോസ് ആയിട്ട് ആഡ് ചെയ്താലും എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം, സെയിം നമ്പർ തന്നെ കിട്ടുമെങ്കിൽ അത് മാജിക് സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അതാണ് മാജിക് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി തന്നിട്ടുള്ള രണ്ടെണ്ണം മാജിക് സ്ക്വയർ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കുക. ഈ നമ്പേഴ്സ് മൂന്ന് നമ്പേഴ്സ് വെച്ച് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് മാജിക് സ്ക്വയർ ആണോന്ന് പറയാം. നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് സ്ക്വയറിൻ്റെ കാര്യം നോക്കാം. ഫസ്റ്റ് സ്ക്വയറിൻ്റെ കാര്യം നോക്കാം. ഫസ്റ്റ് സ്ക്വയറിൽ ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ടത് 5 + -1 + -4 അല്ലേ. 5 + -1 + -4 ഈ ഫസ്റ്റ് റോ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 5 + -1 + -4 എന്ന് പറഞ്ഞാൽ 5 - 5 എന്ന് എഴുതാം അല്ലേ. നെഗറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. അതുകൊണ്ട് തന്നെ 5 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇതിൻ്റെ ആൻസർ അവിടെ 0 എന്ന് കിട്ടി. അടുത്തത് -5 + -2 + 7 അല്ലേ. അതെങ്ങനെ ചെയ്യാം? -5 + -2 എന്ന് പറഞ്ഞാൽ -7 ആണ്, +7 = 0 ആണല്ലോ. ഓക്കെ, അടുത്തത് 0 + 3 + -3 0 + -3 ഈ 3 + -3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 + -3 0 ആണ്. അതോ 0 + 0 = 0 അതും 0 കിട്ടി. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. 5 + -5 + 0 5 + -5 = 0 + 0 = അതും 0 ആണ്. ഓക്കെ, ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ എന്താണ് ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് എന്താ വലുതിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ 0 വന്നതുകൊണ്ടാണ് സൈനൊന്നുമില്ല. അതുകൊണ്ട് 0 + 0 = 0 അടുത്തത് രണ്ടാമത് ഈ നമ്പർ നോക്കാം. -1 + -2 + 3 -1 + -2 + 3 എത്ര കിട്ടും? -1 + -3 = -3 -1 + -2 = -3 ആണ്. -3 + 3 = 0 ആണ്. കാരണം ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്നാൽ സബ്ട്രാക്ട് ചെയ്യണം. നമുക്കറിയാം 3 - 3 = 0 ആണ്. അവിടെ സൈൻ വരില്ല, 0 ആയതുകൊണ്ട്. അപ്പോൾ അതും 0 കിട്ടി. ഇനി ഇത് നോക്കാം. -4 + 7 + -3 അല്ലേ. -4 + 7 + -3 അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, -4 + 7 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ, വലിയ നമ്പർ ഇവിടെ 7 ആയതുകൊണ്ട് നമ്മളിവിടെ 3 എഴുതി അല്ലേ. +-3 3 + -3 എന്ന് പറഞ്ഞാൽ അതും 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം ആഡ് ചെയ്തപ്പോഴും താഴേക്ക് ആഡ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. എല്ലാത്തിനും സെയിം ആൻസർ കിട്ടി. ഇനി നമുക്ക് ആ ഡയഗണലി ഉള്ള നമ്പേഴ്സിൻ്റെയും കൂടെ നോക്കാം. ഡയഗണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലേ, 5 + -2 + -3 5 + -2 + -3 ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, 5 + -2 + -3 മീൻസ് -5 ആണ്. രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ആകുമ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം നമുക്കറിയാം. സോ 5 + -5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 തന്നെയാണ്. ഓക്കെ, അടുത്തത് ഇങ്ങനെ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ 0 + -2 + -4 0 + -2 + -4 അത് നോക്കുമ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടും? 0 + -2 + -4 എന്ന് പറഞ്ഞാൽ നമുക്ക് -6 എന്ന് പറയാം അല്ലേ. 0 + -6 ദാറ്റ് ഈസ് ഈക്വൽ ടു -6. ഈ ഒരു ആൻസർ മാത്രം കറക്റ്റായിട്ട് കിട്ടിയില്ല, ബാക്കി എല്ലാത്തിൻ്റെ ആൻസർ 0 ആണ്. ഈ ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിതൊരു മാജിക് സ്ക്വയർ ആണെന്ന് പറയാമായിരുന്നു. ഇപ്പോൾ ഇത് മാജിക് സ്ക്വയർ ആണോ? ദിസ് ഈസ് നോട്ട് എ മാജിക് സ്ക്വയർ. എന്തുകൊണ്ടാണ്? ഈ ഒരെണ്ണത്തിൻ്റെ ആൻസർ നമുക്ക് -6 ആണ് കിട്ടിയത്, അവിടെ നമുക്ക് 0 അല്ല കിട്ടിയത്. അതും കൂടെ 0 കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് മാജിക് സ്ക്വയർ എന്ന് പറയാമായിരുന്നു. മനസ്സിലായോ? എങ്ങനെ ആഡ് ചെയ്ത് നോക്കിയാലും മൂന്ന് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് 0 അല്ലെങ്കിൽ അത് സെയിം നമ്പർ കിട്ടണം. 0 തന്നെ കിട്ടണമെന്നില്ല, പക്ഷേ സെയിം നമ്പർ കിട്ടണം. ഇവിടെ ബാക്കി എല്ലാം 0 കിട്ടി, ആ ഒരു നമ്പറിൽ -6 ആണ് കിട്ടിയത്. സോ ഇറ്റ് ഈസ് നോട്ട് എ മാജിക് സ്ക്വയർ. അതൊരു മാജിക് സ്ക്വയർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.
മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ക്വയർ നോക്കാം. രണ്ടാമത്തെ സ്ക്വയർ നോക്കാം. ആദ്യത്തെ സ്ക്വയർ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, നമുക്ക് ഒരെണ്ണത്തിന് മാത്രം നെഗറ്റീവ് 6 എന്ന ആൻസർ കിട്ടി. അപ്പോൾ രണ്ടാമത്തെ നമ്പർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇങ്ങനെ റൈറ്റ് സൈഡിലേ നോക്കാം. 1 + -10 + 0. 1 + -10 + 0 എന്ന് പറയുമ്പോൾ 1 + -10 -9 ആണ് അല്ലേ. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 കിട്ടും. വലുതിൻ്റെ സൈൻ -10 ആയതുകൊണ്ട് അതിന് നമുക്ക് -9 + 0 -9 + 0 -9 തന്നെയാണ് ആണല്ലോ. അതുപോലെ രണ്ടാമത്തെ നമ്പർ നമുക്ക് നോക്കാം. -4 + -3 + -2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 + -3 എന്ന് പറഞ്ഞാൽ -7 ആണ്. രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ആഡ് ചെയ്യാൻ, ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. +-2 അല്ലേ. ഈ -7 + -2 എത്രയാണ്? അത് നെഗറ്റീവ് തന്നെയാണ്, -9 തന്നെയാണ്. ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് -9 തന്നെ കിട്ടി. ഇനി മൂന്നാമത്തെ നമ്പർ നോക്കാം. -6 + 4 + -7 എത്രയാണ് നോക്കാം. -6 + 4 + -7 നമുക്ക് ഇവ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ -6 ഉം 4 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം അല്ലേ. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടും. വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആയിട്ട് -2 എന്ന് എഴുതാം. -2 + -7 എന്ന് കിട്ടും. ഇവിടെയും രണ്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വന്നേക്കുന്നതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -9 എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ ആ മൂന്ന് നമ്പർ അങ്ങനെ നമുക്ക് സെയിം തന്നെ കിട്ടി ആൻസർ. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. 1 + -4 + -6. 1 + -4 + -6 അതെങ്ങനെ കിട്ടും? 1 ഉം -4 കൂടെ ചെയ്യുമ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം അല്ലേ. സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. വലുതിൻ്റെ നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് -3. -3 + -6 എന്ന് കിട്ടും. അത് നോക്കിയേ, രണ്ട് നെഗറ്റീവ് ഇൻറ്റിജേഴ്സാണ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 + 6 9 ആണ്. -9 എന്ന് കിട്ടും. ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ നമുക്ക് താഴേക്ക് ആഡ് ചെയ്യുന്ന രണ്ടാമത്തെ നമ്പർ -10 + -3 + 4. -10 + -3 + 4 അത് ചെയ്യുമ്പോൾ -10 ഉം -3 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -13 ആണ്. -13 + 4 എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഒരു നെഗറ്റീവ് ഇൻറ്റിജർ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 കിട്ടും. വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് -9 തന്നെ കിട്ടും ആണല്ലോ. നെക്സ്റ്റ് നമ്പറിൽ അടുത്ത നമ്പർ 0 + -2 - -2 + -7 ആണ്. 0 + -2 + -7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 + -2 എന്ന് പറഞ്ഞാൽ -2 തന്നെയാണ്. +-7 രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാം. ദാറ്റ് ഈസ് -9. അത് -9 തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് ഡയഗണൽ പ്രൊഡക്റ്റ് നോക്കാം അല്ലേ. ഡയഗണൽ സം നോക്കാം. പ്രൊഡക്റ്റ് അല്ല, സം നോക്കാം. ഡയഗണൽ സം നോക്കുമ്പോൾ നമുക്ക് 1 + -3 + -7 ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. 1 + -3 + -7 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 + -3 എന്ന് പറഞ്ഞാൽ 1 + -3 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കാം. അതായത് -2 + -7. -2 + -7 ഈസ് -9 തന്നെ കിട്ടി. രണ്ട് നെഗറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാം. -9 തന്നെ കിട്ടും. അടുത്ത ഒരെണ്ണം കൂടെ ഉള്ളൂ, ഇങ്ങനെയും കൂടെ ആഡ് ചെയ്ത് നോക്കാം. അതായത് -6 + -3 + 0. -6 + -3 എന്ന് പറഞ്ഞാൽ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് കൊടുക്കാം. അതായത് -9 + 0 -9. നോക്കിയേ, എല്ലാത്തിൻ്റെ ആൻസർ -9 അല്ലേ കിട്ടിയത്. എങ്ങനെ ആഡ് ചെയ്താലും -9 അല്ലേ കിട്ടിയത്. അപ്പോൾ ഏതാണ് മാജിക് സ്ക്വയർ? സെക്കൻഡ് വൺ ഇതാണ് മാജിക് സ്ക്വയർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്ക്വയർ ആണ് മാജിക് സ്ക്വയർ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്ത് നോക്കണം. എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്ത് നോക്കിയിട്ട് അതിന് എല്ലാത്തിലും സെയിം വരുന്നത്, അതായത് റോ നോക്കുമ്പോഴും കോളം നോക്കുമ്പോഴും അതുപോലെ ഡയഗണൽ നോക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം? സെയിം ആയിട്ട് കിട്ടണം. സെയിം വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്കത് എന്ത് പറയാം? മാജിക് സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സ്ക്വയറാണ് മാജിക് സ്ക്വയർ. ഓക്കെ.